ഇന്ന് പഠിക്കുന്നത് പാഠം അഞ്ച് ജ്ഞാനിയായ ഷലോമോൻ എന്ന ഭാഗമാണ് ഷലോമോൻ ഇസ്രയേലിന്റെ മൂന്നാമത്തെ രാജാവാണ് ഇദ്ദേഹം ദാവീദിന്റെയും ബക്ഷേബയുടെയും പുത്രനാണ് ദാവീദ് രാജാവ് എറുശലിയും തലസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ജനിച്ച മകനാണ് ഷലോമോൻ സമാധാനമുള്ളവൻ എന്നാണ് ഷലോമോൻ എന്ന പേരിന്റെ അർത്ഥം യഹോവയ്ക്ക് പ്രിയൻ എന്നർത്ഥമുള്ള എന്ന മറ്റൊരു പേരും ഷാലോമോന് ഉണ്ടായിരുന്നു ദാവീദിന് രാജാവിന് പ്രിയനായ അബ്ഷാലോം എന്ന മകനായിരുന്നു രാജസ്ഥാനത്ത് വരുവാനുള്ള സാധ്യത നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അപ്ഷാലോമിന്റെ അനുസരണക്കേടും തുടർന്നുള്ള അബ്ഷാലോമിന്റെ ഒക്കെ നമ്മൾ പഠിച്ചു ദാവീദ് രാജാവ് വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ നമുക്കറിയാം രാജാവ് വൃദ്ധനാകുമ്പോൾ അടുത്ത ഒരു അവകാശിയെ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടതുണ്ട് ദാവീദിന് ഭരണകാര്യങ്ങളിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നപ്പോൾ അദ്ദേഹത്തിന് ഹഗീത്ത് എന്ന് പറഞ്ഞ ഭാര്യയിലുണ്ടായ ഒരു മകനായിരുന്നു അതോനിയാവ് അവൻ അടുത്ത രാജാവാകാനുള്ള നീക്കങ്ങളൊക്കെ നടത്തി അതിന് ആളെ കൂട്ടി കുതിരകളെയും ഒക്കെ സമ്പാദിച്ചു അവൻ്റെ ബലം അവൻ പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ടു വന്നു അവൻ രാജാവാ ആകാനുള്ള കരുക്കളൊക്കെ നീക്കുന്നുണ്ടെന്ന് നാഥാൻ പ്രവാചകൻ അറിഞ്ഞു നാഥാൻ പ്രവാചകന് ശലോമോൻ എന്നും വളരെ പ്രിയപ്പെട്ടവനായിരുന്നു കാരണം നാഥാൻ പ്രവാചകൻ്റെ പരിലാളനയിൽ വളർന്ന ആളാണ് ശലോമോൻ നാഥാൻ പ്രവാചകൻ ബദ്ഷേബയെ ചെന്ന് കണ്ട് അദോനിയാവ് രാജാവാകാൻ കരുക്കൾ നീക്കുന്നുണ്ടെന്ന കാര്യം ബദ്ഷേബെ അറിയിക്കുകയും എത്രയും പെട്ടെന്ന് ദാവീത് രാജാവിന്റെ അടുക്കിൽ ചെന്ന് തൻറെ മകനായ ഷലോമോനെ രാജാവാക്കുന്നതിന് ഉള്ള അനുവാദം വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് ബത്ഷേബയെ ദാവീദ് രാജാവിന്റെ അടുക്കിലേക്ക് അയക്കുകയും ചെയ്തു അങ്ങനെ ബത്ഷേബ ദാവീദ് രാജാവിന്റെ അടുക്കിൽ ചെന്ന് ഷലോമോനെ രാജാവായി വാഴിക്കുന്നതിനുള്ള സമ്മതം വാങ്ങിച്ചു ദാവീദ് രാജാവ് നാഥാൻ പ്രവാചകനെ വിളിച്ച് ശലോമോനെ രാജാവാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ഏൽപ്പിച്ചു അങ്ങനെ വേഗം അവർ ശലോമോനെയും കൂട്ടി ഗീഹോനിൽ പോയി അവിടെ വെച്ച് സാദോക്ക് പുരോഹിതൻ തൈലക്കൊമ്പ് എടുത്ത് ശലോമോനെ ഇസ്രയേലിൻ്റെ മൂന്നാമത്തെ രാജാവായി അഭിഷേകം ചെയ്തു നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഒരു കറക്ഷൻ ഉണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് ഗീഹോനിൽ വെച്ചിട്ട് അബ്യാദാർ പുരോഹിതനാണ് ശലോമോനെ രാജാവാക്കി അഭിഷേകം ചെയ്തതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ആ അബ്യാദാർ വെട്ടിയിട്ട് അവിടെ സാദോക്ക് പുരോഹിതനെന്ന് നിങ്ങൾ ഒന്ന് കറക്റ്റ് ചെയ്യണം ശലോമോനെ രാജസ്ഥാനത്തേക്ക് നയിച്ചത് ദാവീദ് നൽകിയ ബച്ഛേബയ്ക്ക് ദാവീദ് നൽകിയ വാഗ്ദാനവും നാഥാൻ പ്രവാചകൻ്റെ ഇടപെടലുമാണ് എന്നും യഹോവയെ സ്നേഹിച്ചു യഹോവയോട് പ്രാർത്ഥിച്ചു അതുപോലെ തൻ്റെ ദാവി പിതാവായ ദാവീതിൻ്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു ഒരിക്കൽ ഷലോമോൻ ഗിബയോനിൽ ആയിരം ഹോമയാഗം അർപ്പിച്ചു അന്ന് രാത്രിയിൽ ഷലോമോനെ യഹോവ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുവാൻ ആവശ്യപ്പെട്ടു അപ്പോൾ ശലോമോൻ യഹോവയോട് മറുപടി പറഞ്ഞത് എൻ്റെ ദൈവമായ എഹോവി നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീതിന് പകരം എന്നെ രാജാവാക്കി ഞാനൊരു ബാലനാണ് കാര്യാദികൾ നോക്കുവാൻ എനിക്ക് അറിയില്ല വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ നേതാവായിട്ട് അടിയ ആണ് അടിയനെ നീ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം മാത്രം എനിക്ക് തരണം എന്നാണ് ശലോമോൻ ദൈവത്തോട് ആവശ്യപ്പെട്ടത് ശലോമോൻ ഇങ്ങനെ വരം ചോദിച്ചത് ദൈവത്തിന് വളരെയധികം പ്രസാദമായി ദൈവം അവനോട് നീ ആവശ്യപ്പെട്ടതുപോലെ ജ്ഞാനവും വിവേകമുള്ള ഒരു ഹൃദയം നിനക്ക് ഞാൻ തന്നിരിക്കുന്നു നിനക്ക് സമനായവൻ നിനക്ക് മുൻപോ നിനക്ക് പിൻബോ ഇനിയും ഉണ്ടാവുകയില്ല അത്രയും വലിയ ഒരു അനുഗ്രഹമാണ് ദൈവം ഷലോമോന് കൊടുത്തത് ഷലോമോൻ എന്നും അറിയപ്പെട്ടിരുന്നത് ജ്ഞാനിയായ ശലോമോൻ എന്നാണ് ശലോമോന്റെ ജ്ഞാനവചനങ്ങൾ കേൾക്കുവാനും സൗഹൃദം ആഗ്രഹിച്ചും രാജാക്കന്മാരും രാജ്ഞിമാരും വിജ്ഞന്മാരും ഒക്കെ ദൂരദിക്കുകളിൽ നിന്നും എത്തിച്ചേർന്നിരുന്നു അങ്ങനെ ഷലോമോൻ്റെ ജ്ഞാനം അളക്കുവാൻ വന്ന ഒരു രാജ്ഞിയാണ് ഷേബ രാജ്ഞി ഷലോമോൻ്റെ ജ്ഞാനം വെളിവാകുന്ന ഒരു സംഭവമുണ്ട് അത് നിങ്ങളെല്ലാം എവിടെയെങ്കിലും കേട്ടിട്ടുള്ള ഒരു കഥയാണ് രണ്ട് സ്ത്രീകൾക്ക് ഓരോ കുഞ്ഞുങ്ങളുണ്ടായ കഥ അതിലെ ഒരു കുട്ടി ഒരു സ്ത്രീയുടെ കുട്ടി മരിച്ചുപോയി അപ്പോൾ ജീവനുള്ള കുട്ടി തൻ്റെ ആണ് എന്ന് പറഞ്ഞു രണ്ട് സ്ത്രീകളും ബഹളം വെച്ചു അത് ശലോമൻ രാജാവിൻ്റെ അടുത്തെത്തി രാജാവ് ആ കുഞ്ഞിനെ രണ്ടായി പകുത്ത് രണ്ടുപേർക്കും വീതിച്ചു കൊടുക്കാൻ ഉത്തരവിടുകയും കുഞ്ഞിൻ്റെ യഥാർത്ഥ അവകാശിയായ അമ്മ തൻ്റെ മകനെ ഒരിക്കലും കൊല്ലരുത് അവളെ മറ്റ് അവനെ മറ്റവൻ മറ്റവൾ തന്നെ വളർത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് അവൾക്ക് വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തപ്പോൾ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയെ കണ്ടുപിടിച്ച് കൊടുക്കുന്ന ശലോമോൻ രാജാവിൻ്റെ കഴിവ് ഇസ്രയേലിലൊക്കെയും പ്രചരിച്ചു അങ്ങനെ രാജാവിൻ്റെ ഉള്ളിൽ ദൈവത്തിന് ജ്ഞാനമുണ്ട് എന്ന് ഇസ്രേലര് മനസ്സിലാക്കി അവനെ ഭയപ്പെട്ടു ഷലോമോൻ രാജാവിൻ്റെ കീർത്തി നാൾക്ക് നാൾ കൂടി വന്നു ദാവീദ് രാജാവിൻ്റെ കാലത്ത് യഹോവയ്ക്ക് ഒരു ആലയം പണിയണമെന്ന് രാജാവിന് ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും അത് നടന്നത് ശലോമോൻ രാജാവിൻ്റെ കാലത്താണ് ഷലോമോൻ രാജാവിനാണ് ദൈവത്തിനൊരയം പണിയുവാനുള്ള ഭാഗ്യം ഉണ്ടായത് എഹോവയ്ക്ക് പ്രിയനായ ഷലോമോൻ ദേവാലയം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചു സർവശക്തനും സർവവ്യാപിയും സർവ്വജ്ഞാനിയുമായ ദൈവത്തെ ആരാധിക്കുകയും അതിൽ പരിപൂർണമായി ആശ്രയിക്കുകയും ചെയ്ത ജനത്തെ സൽപാതയിൽ നയിക്കുവാൻ ഷലോമോന് കഴിഞ്ഞു സ്വർഗാതി സ്വർഗത്തിലോ ഭൂമിയിലോ അടങ്ങാത്തവനായ ദൈവത്തെ ആരാധിക്കുവാൻ പ്രത്യേക സ്ഥലം ഒരുക്കി അവിടേക്ക് നോക്കി തൻ്റെയും ജനത്തിൻ്റെയും ഒക്കെ അപരാ അപരാധങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിച്ച ആളാണ് ശലോമോൻ ശലോമോൻ എഴുതിയ പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ ജ്ഞാനത്തെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളാണ് സദൃശ്യവാക്യങ്ങൾ സഭാപ്രസംഗി സുഭാഷിതങ്ങൾ വിജ്ഞാനത്തിൻ്റെ പുസ്തകം കൂടാതെ സഭയും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ വിവരിക്കുന്ന ഉത്തമഗീതവും എന്നാൽ ഷലോമോന്റെ സ്വഭാവത്തിൽ കരിനിൽ കരിനിഴൽ വീഴ്ത്തുന്ന ചില സംഭവങ്ങളും ഉണ്ടായി അദ്ദേഹത്തിൻ്റെ ഭാര്യമാരുടെ പ്രേരണയാൽ അദ്ദേഹം സത്യവിശ്വാസം സന്മാർഗിക നിഷ്ഠ എന്നിവയിൽ പോരായ്മകൾ വരുത്തി അദ്ദേഹം അഷേര മോലക്കെന്നി അന്യ ദൈവ ആരാധന അതുപോലെ ഇതര ദൈവങ്ങളുടെ ബലിപീഠങ്ങളിലെ പൂജാ രീതികൾ എന്നിവയൊക്കെ അദ്ദേഹം സ്വീകരിച്ചു ഷലോമോന്റെ ഈ പ്രവൃത്തി യഹോവയ്ക്ക് വളരെയധികം കോപത്തിന് കാരണമായി തീർന്നു അതിന് യഹോവ നിന്റെ രാജ്യത്വം നിൻ്റെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാതെ അത് നിൻ്റെ നിൻ്റെ പുത്രനിൽ നിന്നും അത് നിൻ്റെ ദാസനിലേക്ക് മാറ്റപ്പെടും എന്നുള്ള ശാപം അവന് കൊടുത്തു ഒരു ഭരണാധികാരി എന്ന നിലയിൽ രാജ്യത്തിൻ്റെ അതിർത്തി വർദ്ധിപ്പിക്കുകയും സമ്പത്ത് കൊണ്ടുവരികയും ചെയ്തുവെങ്കിലും യറുഷലേമിനോടും യഹൂദിയോടുമുള്ള അമിത താല്പര്യവും വടക്കേ ഇസ്രയേലിനോടുള്ള ഇസ്രയേലിനോടുള്ള കരുതലില്ലായ്മയും അദ്ദേഹത്തിൻ്റെ ഭരണത്തിലെ കറുത്ത അധ്യായങ്ങളാണ് ശലോമോന ദൈവം ധാരാളമായി കൊടുത്ത ജ്ഞാനം നമുക്ക് നൽകി നമ്മെ വഴി നടത്തുവാനും ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ എന്നും ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാനും എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്